ഹായ് ഡിയേഴ്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉരുളക്കിഴങ്ങ് കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഈസി ആണെന്ന് മാത്രമല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കുകൂടെയാണ് അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ മീഡിയം സൈസിലുള്ള മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിത്തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ല പോലെ ഒന്നും ഉടച്ചെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കട്ടയൊന്നും ഇല്ലാതെ കിട്ടണം അത്രേ ഉള്ളൂ ഉടച്ചെടുത്ത് ഉരുളക്കിഴങ്ങ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയും ചില്ലി ഒക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലോർ ആണ് കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയും മൈതയൊക്കെ ചേർക്കാം പക്ഷേ കോൺഫ്ലോർ ആണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഞാനിവിടെ മൂന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇതിലേക്ക് ചേർത്തത് എന്നിട്ട് നമുക്കിത് കൈവെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നല്ല പോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഉണ്ടാക്കുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ കുഴച്ചെടുക്കാം ഇപ്പോൾ കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഓരോ പിടിയെടുക്കുക കൈ ആദ്യം കുറച്ച് വെള്ളം കൊണ്ട് നനച്ചെടുക്കുക എന്നിട്ട് വേണം കേട്ടോ പിടിയെടുത്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ എന്നാൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടും കട ഞാനിവിടെ കുഞ്ഞ് ബോൾ ഷേപ്പിലാണ് ആക്കിയിട്ടുള്ളത് എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്നങ്ങട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും നിർബന്ധമില്ല പക്ഷെ മക്കൾക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു ഇഷ്ടമായിരിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നും ഷേപ്പ് ചെയ്തെടുക്കാം നമ്മൾ ഒരു സൈഡിൽ ഒരു സൈഡിൽ മാത്രം നല്ല പ്രെസ്സ് ചെയ്തിട്ട് വരയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ ഉണ്ടാവും നമ്മൾ തിരിച്ചിട്ടും മറ്റേ സൈഡിലും കൂടെ ഇടുമ്പോൾ ആദ്യത്തെ ഭാഗത്ത് ഒന്നങ്ങട്ട് മാഞ്ഞു പോവും കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ചെറിയൊരു ലൈൻ ഇങ്ങനെ കാണും അത് കാണാനൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഓരോന്നും ഷേപ്പ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതായത് കുറുക്കുറയൊക്കെ ചെയ്യുന്ന രീതിയിൽ നീളത്തിൽ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് അങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഷേപ്പ് ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഓരോന്നും ഇതുപോലെ ഷേയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ എടുക്കുമ്പോൾ എണ്ണ നല്ല ചൂട് വേണം കേട്ടോ ആദ്യം എന്നിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കാരണം ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് പെട്ടെന്ന് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തെടുക്കാം കോരി എടുക്കുന്ന സമയത്തും എണ്ണ ഒന്നും ഒന്ന് ചൂടാക്കിയിട്ട് കോരിയെടുക്കാം അപ്പോഴേക്കും നമ്മുടെ സ്നാക്ക് നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും എണ്ണയൊന്നും കുടിക്കാതെ കിട്ടുകയും ചെയ്യും കോരി എടുക്കുന്ന സമയത്തും ഇടുന്ന സമയത്തും എണ്ണയ്ക്ക് നല്ല ചൂട് വേണം കേട്ടോ എന്നാൽ നമുക്ക് ഈ സ്നാക്ക് എണ്ണ ഒന്നും കുടിക്കാതെ കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്നാക്ക് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റും ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തട്ടി കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്